നമസ്കാരം. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ വിവാദം മുറുകുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ നേട്ടം കൊയ്യാനാണ് പലയിടങ്ങളിലും ശ്രമം നടക്കുന്നത്. കേസിന്റെ വിശദമായ അന്വേഷണ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിന്റെ പിന്നാലെയുള്ള വാദപ്രതിവാദങ്ങളിൽ മാത്രമാണ് കേസ് എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ സരിത് എന്നൊരു വ്യക്തി ഒഴികെ മറ്റാരും ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുമില്ല. ഇതിനു പിന്നാലെയാണ് നിലവിൽ കേസിൽ പ്രമാദമായ അല്ലെങ്കിൽ കേസിലെ മുഖ്യ പ്രതിയെന്ന് സംശയിക്കുന്ന സ്വപ്നയുടെ ശബ്ദ സംഭാഷണം ഒരു ദൃശ്യമാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത്. പല കാര്യങ്ങളും സ്വപ്ന അതിൽ ആവശ്യപ്പെടുന്നതായി കേൾക്കാൻ കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണെന്നാണ് സ്വപ്നയുടെ ആരോപണം. ഈ വിഷയത്തിൽ ശരിയായ തരത്തിലുള്ള അന്വേഷണമല്ല നടക്കുന്നത്, വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് സ്വപ്ന ഒരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന വിശദീകരണം. കൂടാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യമാണ് അന്വേഷിക്കേണ്ടതെന്ന് സ്വപ്ന ഒളിവിലിരുന്ന് നൽകിയ ശബ്ദ സംഭാഷണത്തിൽ പറയുന്നു. ചില കാര്യങ്ങൾ അപ്പടി അങ്ങ് തള്ളിക്കളയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാര്യം ഈ പ്രതി ഒരുപക്ഷെ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലായാലും വരും ദിവസങ്ങളിൽ ഇവരുടെ മൊഴി തന്നെയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമാകുന്നതും ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി അറസ്റ്റിലാകുന്നതും ഇവരുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ഈ കേസുമായി പുലബന്ധമില്ലെന്ന് സ്വപ്ന പറഞ്ഞു നിർത്തുമ്പോൾ, ഒരുപക്ഷെ സ്വപ്നയുടെ ഓഡിയോ ആണെന്ന് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കേരളത്തിലെ പ്രമുഖ മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാനും നിർവാഹമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും സ്വപ്ന പറയുന്ന വാക്കുകൾ അനുസരിച്ച് യു എയിൽ ജനിച്ചു വളർന്ന താനെന്ന വ്യക്തിക്ക് ആ രാജ്യം ജീവന് തുല്യമാണെന്ന് സ്വപ്ന പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സ്വപ്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോകുന്നുണ്ട്. അതായത് തങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ്, ഇത്തരത്തിൽ മാധ്യമങ്ങളെല്ലാം വേട്ടയാടുകയാണ്, വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാതെ തനിക്ക് ഉന്നതരുമായി ക്ലബുകളിൽ കയറിയിറങ്ങുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ മീഡിയ ഉന്നയിക്കുമ്പോൾ ഇതിന് എന്ത് തെളിവാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് എന്ന് കൃത്യമായി ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ പലരുടെയും ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല, ഈ കേസുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നും അവർ കൃത്യമായി പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ നയതന്ത്ര പാഴ്സലുമായി തനിക്കുള്ള ബന്ധം, ഈ പാഴ്സൽ എയർപോർട്ടിൽ എത്തിയതിനു ശേഷം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ഈ പാഴ്സൽ എപ്പോൾ തനിക്ക് ലഭിക്കും എന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളതെന്നും സ്വപ്ന പറയുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സ്വപ്ന പറയുന്നത് അപ്പാടെ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും ഒളിവിലിരുന്ന് ഇത്തരത്തിലൊരു ശബ്ദരേഖ അവർ പുറത്തുവിടാൻ തയ്യാറായത് തനിക്ക് പറയാനുള്ള കാര്യം ജനം അറിയണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് താൻ ഇത് ചെയ്യുന്നതെന്നും സ്വപ്ന പറയുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കേസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ ഇത് ശരിയായ ദിശയിലേക്കല്ല അന്വേഷണം പോകുന്നതെന്ന് കൃത്യമായി തന്നെ പറയാം. കാര്യം എയർപോർട്ട് വഴി സ്വർണ്ണക്കടത്ത് എന്ന വിഷയം കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പുതുമയുള്ള വിഷയമല്ല. ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലെ വിവിധ എയർപോർട്ടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ എണ്ണം കൃത്യമായ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ലോക്ഡൌൺ കാലയളവിൽ മാത്രമാണ് ഇതിനൊരു മാറ്റം വന്നത്. അതിനുശേഷം തന്നെ ചാർട്ടേഡ് വിമാനത്തിൽ ഇവിടെ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ പോലും അതിലൂടെയും സ്വർണം കടത്താൻ ശ്രമിച്ചവരുണ്ട് എന്നതാണ് കേരളത്തിലെ പല ഉദാഹരണങ്ങൾ. എന്നാൽ ആ വിഷയത്തിലൊന്നും കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അത് വിരൽ ചൂണ്ടുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്കും ഒപ്പം ഉന്നതരിലേക്കുമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ നിരന്തരം സ്വർണ്ണവേട്ട ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കേരളത്തിലേക്ക് നിരന്തരം സ്വർണം കടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമാണ്, ഉത്തരം കിട്ടാത്ത വലിയ ചോദ്യം. അതിന് മറുപടി തരാനോ അല്ലെങ്കിൽ തടയിടാനോ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിനോ ശേഷിയില്ലാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് ഇവിടുത്തെ പൊതുബോധം ഇനിയെങ്കിലും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കുക, എന്തുകൊണ്ട് നമ്മൾ നിരന്തരം സ്വർണവേട്ട നടത്തുകയും അല്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ട് വീണ്ടും വീണ്ടും പല മാർഗത്തിൽ പല വഴികളിലൂടെ നമ്മുടെ നാട്ടിലേക്ക് സ്വർണം ഒഴുകുകയാണ്? ഇതിന് കാരിയറായി നിരവധി പേർ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടോ എന്നാണ് പല തരത്തിലുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എങ്ങോട്ടാണ് ഈ സ്വർണം പോകുന്നത് എന്നുള്ളത് കൃത്യമായി അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. ഏത് പോയിന്റിലേക്കാണ് ഇത്തരത്തിൽ എല്ലാ എയർപോർട്ടുകൾ വഴിയും, 5 രാജ്യാന്തര വിമാനത്താവളങ്ങളുള്ള കേരളത്തിൽ എല്ലാ വിമാനത്താവളങ്ങൾ വഴിയും ഇത്തരത്തിൽ സ്വർണവേട്ട നടക്കുന്നത് ദൈനംദിന സംഭവമാണ്. എന്തുകൊണ്ടോ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഇതിന് തുനിയുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇവിടുത്തെ സംവിധാനങ്ങൾ അത്രത്തോളം ശേഷിയില്ലാത്തത് കൊണ്ടാണോ വീണ്ടും വീണ്ടും സ്വർണ്ണക്കടത്ത് എന്നുള്ളത് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ദൈനംദിന സംഭവമായി മാറുന്നത്? ഒരു കാര്യം ആലോചിച്ചാൽ മതി, തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഈ പുതിയ കേസും ഉണ്ടായിരിക്കുന്നത്. ഒരു വർഷം മുന്നേ കഴിഞ്ഞ മെയ് മാസത്തിലാണ്, 2019 മെയ് മാസത്തിലാണ്
തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് വലിയൊരു സ്വർണ്ണവേട്ട നടന്നത്. 25 കിലോഗ്രാം സ്വർണം തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ കടത്താൻ ശ്രമിച്ച കാരിയർ ഉൾപ്പെടെയുള്ളവരെ DRI അറസ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ആ കേസിന്റെ അന്വേഷണം എവിടെ എത്തിയെന്ന് ഇപ്പോൾ ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് കുറേയേറെ വിവാദങ്ങളും മാധ്യമങ്ങളും കുറേയേറെ ചർച്ച ചെയ്ത വിഷയമാണ്. എന്നിട്ട് ഈ സ്വർണം ഏത് ഉറവിടത്തിലേക്കാണ് കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിൽ ഇന്നും ഉത്തരമില്ല. ആരാണ് ഇതിന് ഉത്തരം നൽകേണ്ടത്? കേരളത്തിൽ ഇങ്ങനെ വിമാനത്താവളം വഴി നിരന്തരം സ്വർണം കൊണ്ടുവരുന്നത് എവിടേക്കാണ്, ആർക്കാണ് എന്ന ചോദ്യത്തിന് ഇനിയെങ്കിലും ഉത്തരമുണ്ടാകണം. ഇപ്പോൾ നയതന്ത്ര തലത്തിലാണ് സ്വർണം കടത്താനുള്ള നീക്കം നടത്തിയത്. ഒരുപക്ഷെ രണ്ട് രാജ്യങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രം ഇടപെടുന്ന ഒരു സംവിധാനത്തിലൂടെ സ്വർണം കടത്താൻ ശ്രമിച്ചെങ്കിൽ ഈ മാഫിയ എത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ ഈ റാക്കറ്റ് എത്രത്തോളം വലിയ കണ്ണിയായി വളർന്നു കഴിഞ്ഞു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയെങ്കിലും പൊതുസമൂഹത്തിന് കൃത്യമായ വിവരം ലഭിക്കേണ്ട സാഹചര്യമാണ്. ഇവിടുത്തെ ഒരു സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം എയർപോർട്ടിലെ പരിശോധനകൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കടമ്പയാണ്. അത് കടന്ന് പുറത്തിറങ്ങാൻ മണിക്കൂറുകൾ വേണം. എന്നാൽ ഇത്തരക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം അവിടെ നിലനിൽക്കുമ്പോഴും വീണ്ടും വീണ്ടും വളരെ ഈസിയായി അവർ സ്വർണം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇവിടുത്തെ സംവിധാനങ്ങളോടൊന്നും ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഭയവുമില്ല. അതായത് കൊണ്ടുവന്നാൽ പുറത്തിറങ്ങാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചിട്ടുണ്ട്. 2019 റിപ്പോർട്ട് ചെയ്ത കേസിലും ഒരു കസ്റ്റംസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരാണ് DRIയുടെ പിടിയിലായത്. എന്നിട്ട് പോലും ആ കേസിന്റെ ചുരുളഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ഇനിയെങ്കിലും അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ ഉത്തരം നൽകേണ്ടതാണ്. ആർക്കു വേണ്ടിയാണ് കേരളത്തിലേക്ക് ഇത്രയും സ്വർണം ഒഴുക്കുന്നത്? എങ്ങോട്ടേക്കാണ് ഈ സ്വർണം ഇവർ കടത്തിക്കൊണ്ടു പോകുന്നത്? ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഈ വിഷയം ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമായ സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഇതിന്റെ ചുരുളഴിയണം. എങ്ങോട്ടേക്കാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് സ്വർണം കടത്തിക്കൊണ്ടുവരുന്നത്? അത് ഏത് പോയിന്റിൽ എത്തിപ്പെടുന്നു എന്നുള്ള കാര്യമാണ് വലിയ ചോദ്യചിഹ്നം. അത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതോ ഒരു വലിയ കണ്ണി ഇതിന്റെ പിന്നിൽ കേരളത്തിന്റെ മറവിലിരിപ്പുണ്ട്. അയാൾക്ക് രാഷ്ട്രീയ തലത്തിലായിരുന്നാലും അല്ലെങ്കിൽ മറ്റുള്ള തലത്തിലായിരുന്നാലും ഉന്നത തലത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് മാത്രമാണ് അയാൾ ഇന്നും ഇന്നും കാണാമറയത്തിരുന്ന് വീണ്ടും വീണ്ടും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച കേരളത്തിലേക്ക് സ്വർണം വീണ്ടും കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതിന് ഒരു അറുതി വരുത്തേണ്ട സമയമായി. എന്തുകൊണ്ട് കേരളത്തിലെ സംവിധാനങ്ങൾക്ക് ഇതിനെ ചെറുക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സംവിധാനങ്ങളുടെ കഴിവുകേടാണ്, അല്ലെങ്കിൽ പണത്തിന് മുന്നിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ മുട്ടുമടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യമെന്നും അല്ലെങ്കിൽ അതാണ് വസ്തുതയെന്നും പറയേണ്ടി വരും.